ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുഞ്ഞുങ്ങളുടെ മരണ വാർത്തയിൽ നിന്നാണ് ഇടവേളയിലേക്ക് പോയത് ഇപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ തോന്നുന്നു സംസാരിക്കുന്നു അദ്ദേഹത്തിന് എന്താണ് റിപ്പോർട്ട് വാങ്ങുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വീഴ്ച ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു വിഷയം ഈ രോഗിയുടെ ഗർഭിണിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും അവരുടെ സമ്മതപ്രകാരം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് വെച്ചിട്ട് ഉണ്ട് അമ്പ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഉച്ചവരെയും ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്നലെ രാവിലെ റൗണ്ട്സ് എടുക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നാണ് അവരുടെ യൂണിറ്റ് ചേഫ് തന്നെയാണ് ഗൈനക്കോളജി വിഭാഗം മേധാവിയുടെ യൂണിറ്റിൽ ഓവണിലാണ് അഡ്മിറ്റ് ചെയ്തത് അവർ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ പതിനാറിന് ആദ്യം ഒരു സിസ്റ്റർ ഫിക്സ് ചെയ്തിരുന്നു അത് അതെന്തുകൊണ്ട് അത് മാറ്റി മാറ്റിവെച്ചെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടി ബന്ധുക്കൾ ബന്ധുക്കൾ പറയുന്നതാണ് പതിനാറിന് വെച്ചിരുന്നു പക്ഷെ അന്ന് വേദന ഇല്ല എന്ന് പറയുന്നത് അന്ന് അത് മാറ്റി മാറ്റിവെച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഗൈനക്കോളേജ് എച്ച്ഒഡിയുടെ റിപ്പോർട്ട് പ്രകാരം അതായത് ഇന്ന് കുട്ടിയുടെ എക്കോ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ കുട്ടിയുടെ മെച്ചൂറിറ്റി ആകുന്നത് ഇന്നത്തെ ദിവസമാണ് ഇന്നാണ് സിസേറിയൻ ഇലക്ടീവ് സിസേറിയൻ പോസ്റ്റ് ചെയ്തിരുന്നത് മാത്രം ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പെയിൻ ഈ കുഞ്ഞിൻ്റെ അനക്കമില്ല എന്ന് ഈ അമ്മ പറയുന്നത് പറയുന്നത് അതിനുശേഷം ഈ സിസേറിയൻ നിശ്ചയിക്കുമ്പോൾ സമയത്ത് ഡോക്ടർ അറിയിച്ചത് അല്പം മുമ്പ് ബ്രെഡും ചായയും കഴിച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അല്ല അത് അതായത് ഓപ്പറേഷൻ നമ്മൾ സിസേറിയൻ ചെയ്യുന്ന യൂഷ്വലി നമ്മൾ അനസ്തീക്ഷ കൊടുക്കുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവും നമ്മൾ ഛർദിലുണ്ടാവും ഛർദിലുണ്ടായത് ശ്വാസകോശത്തിൽ പോയത് വളരെ അപകടകരമായ മെൻറ്റൽ സെൻ സിൻഡ്രോം എന്ന് പറയുന്ന കെമിക്കൽ ഒക്കെ ഒന്ന് അപകടം ഉണ്ടാവും സാധാരണ രീതിയിൽ നമ്മൾ എം ഡി സ്റ്റോമക്കിൽ ആറ് മണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ സംഗതികൾ ചെയ്യാറുള്ളത് കൊടുക്കാറുള്ളത് വരും അതുകൊണ്ടാണ് മാറ്റിവെച്ചത് ഡോക്ടറുടെ മെഡിക്കൽ കോളേജിന്റെ വിശദീകരണമാണ് മുൻവിധികളിലേക്ക് എത്തേണ്ടതില്ല എന്തായാലും അന്വേഷിച്ച് കണ്ടതട്ടെ